ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ മുബഷിറ. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും മുബാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണോ? ഇല്ലായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൻ്റെ താഴെ ഒരു ബെല്ലൈക്കൺ കണ്ടില്ലേ? ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ പൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ അപ്പോൾ എന്ത് പച്ചക്കറികളാണോ ഉള്ളത് ആ പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനൊരു കുക്കർ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായും കുറച്ച് വലിയ ജീരകവും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വലിയ സവാള ഒന്നുമില്ല. അപ്പോൾ ഒക്കെ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം വെന്ത് കൊഴിഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം. അതിനുശേഷം എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് 1-4 പച്ചമുളക് നടുവ് കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ 4 നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ട് 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളകൊക്കെ ചേർക്കാനുള്ളതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് കുറച്ച് കറിവേപ്പിലയാണ്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ 1 തക്കാളിയുടെ പകുതി ഭാഗം അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അവസാനമായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച ഉരുളൻകിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുകയാണ്. 2 ഉരുളൻകിഴങ്ങും 1 ക്യാരറ്റും ക്യൂബ്സാക്കി അരിഞ്ഞു വെച്ചതായിരുന്നു. പിന്നെ 1 ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. എത്രത്തോളം കറി വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി അവസാനമായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് 3 മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് 3 വിസിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയേക്കണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള തേങ്ങാപ്പാലാണ്, അതും കൂടി ചേർത്തിട്ട് ഞാനിതിലേക്ക് 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുമ്പിള ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ വെജിറ്റബിൾ കുറുമ ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് 1 സേവിങ് പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത്, പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ, പൂരിയുടെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്, ഒരുപാട് പോരായ്മകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ പോരായ്മകളോട് കൂടി തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.